നമസ്കാരം. ഇന്നൊരു ചെറിയ ട്രെയിൻ യാത്രാ വിശേഷമായാലോ? യാത്ര മാത്രമേ ചെറുതുള്ളൂ കേട്ടോ, ട്രെയിൻ ചെറുതൊന്നുമല്ല. ഈ കാണുന്ന മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോഴുള്ളത് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നതാണ് ഈ മലബാർ എക്സ്പ്രസ്. 27 വർഷം മുമ്പ് ഞാനിവിടെ പഠിച്ചിരുന്ന സമയത്ത് സ്ഥിരം യാത്ര ചെയ്തിരുന്ന ഒരു ട്രെയിനാണിത്. ഈ കാണുന്ന A1 AC കോച്ചിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. പുറമേ നിന്ന് നോക്കിയിട്ട് ട്രെയിനിന് ഞാൻ നോക്കിയിട്ട് യാതൊരു മാറ്റവും കാണുന്നില്ല. നിറവും ലുക്കും ഒക്കെ അതുതന്നെയാണ്. എൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും A1 എന്ന് പറയുന്ന AC കോച്ചിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം പണ്ട് ഞാനിതിൽ യാത്ര ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓരോ ബെർത്തിലും വേണ്ടുന്ന ബ്ലാങ്കറ്റ്, പില്ലോ, ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. വിൻഡോയ്ക്ക് കർട്ടൻ ഇട്ടിട്ടുണ്ട്, ബെർത്തുകൾക്ക് കർട്ടൻ ഇട്ടിട്ടുണ്ട്. കോച്ചിൻ്റെ ഉള്ളിൽ AC ക്കാണെങ്കിലും അത്യാവശ്യം കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു കോച്ചിൽ നിന്ന് അടുത്ത കോച്ചിലേക്ക് പോകാനുള്ള പാസേജ് കാണാം. ടോയ്ലറ്റും അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ യാത്ര തുടർന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഏതായാലും ഇതിൻ്റെ പുറമേ നിന്ന് ഈ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ചെറിയ കാഴ്ച ഇതാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഡേ ഇവിടുന്ന് ചെറുതായിട്ട് അനങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോച്ചിൻ്റെ ഉള്ളിൽ അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുമ്പോഴേക്കും ആൾക്കാരൊക്കെ കയറുമായിരിക്കാം. ഇത് കണ്ടോ, ഓരോ ബെർത്തിൻ്റെ അടുത്ത് ഇതുപോലെ റീഡിംഗ് ലൈറ്റുകളുണ്ട്. വിൻഡോയ്ക്ക് കർട്ടനുണ്ട്, പക്ഷേ ഗ്ലാസ്സിനൊരു വൃത്തിയുമില്ല. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റ്, ലൈറ്റിൻ്റെ ഫാൻ്റെ സ്വിച്ചുകൾ, മുഖം നോക്കാനുള്ളൊരു കണ്ണാടി, ഇതുപോലൊരു ഹാങ്ങർ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കണ്ടോ, ഗ്ലാസ്സിനൊരു വൃത്തിയില്ലാത്തതുകൊണ്ട് പുറമേ നിന്നുള്ള കാഴ്ചകളൊന്നും നല്ല ക്ലിയറായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാണുന്നത് നേത്രാവതി ക്യാബിൻ. ഇനി ഇവിടുന്ന് മുന്നോട്ട് ചെന്നാൽ നേത്രാവതി റിവറും അതിൻ്റെ മുകളിലൂടെയുള്ള പാലവും ഒക്കെയാണ്. ഇതാണ് നേത്രാവതി റിവർ. ഇതിൻ്റെ മുകളിലൂടെയുള്ള ഈ പാലങ്ങൾ നേത്രാവതി ബ്രിഡ്ജ് അല്ലെങ്കിൽ ഉള്ളാൽ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 830 മീറ്ററോളം നീളമുള്ളതാണ് ഈ പാലം. തൊട്ടപ്പുറത്തായിട്ട് ഈ കാണുന്നത് NH 66 ആണ്. ഇപ്പോൾ അത് 4 ലൈനാണ്. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 ലൈനായിരുന്നു. പിന്നീട് റോഡിനൊക്കെ വീതി കൂടി വന്ന സമയത്ത് 2014 അടുത്തായിട്ട് വേറൊരു പാലവും കൂടെ പണിത് അത് 4 ലൈനാക്കിയാണ് നമുക്ക് യാത്രയ്ക്കായിട്ട് തുറന്നു കിട്ടിയത്. രാത്രിയായപ്പോഴേക്കും ഓരോ ബെർത്തും സീറ്റും ഒക്കെ എവിടെയാണെന്നുള്ള ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ കത്തി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിയും, ഞങ്ങളിനി കിടക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണാം. അങ്ങനെ രാവിലെ 5:20 കറക്റ്റ് സമയത്ത് നമ്മുടെ മലബാർ എക്സ്പ്രസ് ദേ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടെ കണ്ട ഈ കാഴ്ച, ഈ പ്ലാറ്റ്ഫോമിൽ കണ്ട കാഴ്ച സത്യത്തിൽ സങ്കടം തോന്നി. ഇത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് കണ്ടില്ലേ ആൾക്കാർ നിലത്ത് കിടക്കുന്നത്? ഇതെല്ലാം ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നായിട്ട് നമ്മുടെ ശബരിമലയിലേക്ക് പോകാൻ വന്ന അയ്യപ്പ ഭക്തരാണ്. സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാവരും വ്രതമെടുത്ത് വളരെ ഭക്തിയോടുകൂടി അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടുന്ന അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിൻ്റെ ഒരു കടമയാണ്. കാരണം ഇവരൊക്കെ ഇവിടെ നമ്മുടെ ഈ ശബരിമലയിൽ വരുന്നത് കൊണ്ട് ശബരിമലയ്ക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം ശബരിമലയിൽ നല്ല ജനത്തിരക്കായിരുന്നു. കൊറോണയൊക്കെ മാറി ഒന്ന് മാറിയെന്നല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു സമയമായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഭക്തജനങ്ങളുടെ വരവുണ്ടായിരുന്നു. കൂടാതെ നല്ല വരുമാനം ഉണ്ടായിരുന്നെന്നാണ് ന്യൂസിലൂടെ കണ്ടത്. ഏതാണ്ട് 310.40 കോടി രൂപയാണ് ഈ കഴിഞ്ഞ January 12 തന്നെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൈസയൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. അത്യാവശ്യം വേണമെന്ന് ചില സൗകര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഞങ്ങളെ ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് മലബാർ എക്സ്പ്രസ് ഗ്യാൻ്റെ യാത്ര തുടരുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോവുകയാണ്. ഇന്നത്തെ ഈ യാത്രയിൽ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടൊരു കാര്യം ഞാൻ കണ്ടു. അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് കൂടെ പറയാം. മറ്റൊന്നുമല്ല, മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് വരെ ആയിരുന്നു തോന്നുന്നു ഒരു യാത്രക്കാരൻ ഞങ്ങളുടെ തൊട്ടടുത്ത ബെർത്തിലുണ്ടായിരുന്നു. അവിടെ ഇരുന്ന ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ഇതൊക്കെ അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചു. ഇറങ്ങിപ്പോകാൻ നേരത്തെ അത് മടക്കിയൊന്നും വെച്ചില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയി. അദ്ദേഹം ഇറങ്ങി ട്രെയിൻ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ആ കോച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവരാണെന്ന് തോന്നുന്നു. 2 പേര് വന്ന് അതെല്ലാം വൃത്തിയായിട്ട് മടക്കി അവിടെ തന്നെ വെച്ചു. അടുത്ത സ്റ്റേഷനിൽ നിന്ന് അടുത്ത യാത്രക്കാരൻ കയറി. അദ്ദേഹം ഇതൊന്നും അറിയാണ്ട് അതെടുത്ത് ഉപയോഗിച്ചു. എനിക്കത് കണ്ടപ്പോൾ അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. അത് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല, കാരണം സമയം 12:30 ആയി. എല്ലാവരും നല്ല ഉറക്കവുമായിരുന്നു.
അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എ സി കോച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഉപയോഗിച്ച സാധനം മറ്റൊരാൾക്ക് കൊടുക്കാതെ വാഷ് ചെയ്ത് വൃത്തിയുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ട് റെയിൽവേ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ പോലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം, മംഗലാപുരത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി സ്റ്റേഷൻ്റെ വെളിയിലൂടെ കുറേ ദൂരം നടന്നു പോയിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അത് മാറ്റി സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും. ഇനി അത് ടെമ്പററി ആയിട്ട് വെച്ചേക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെയാണ് ഈ ഒരു മലബാർ എക്സ്പ്രസ് യാത്രാവിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.